ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. രാവിലെ വൈകിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാനിതിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 3 കോഴിമുട്ടയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, 2 ടേബിൾ സ്പൂൺ സവാള പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു പച്ചമുളക് അരിഞ്ഞതും, കുറച്ച് മല്ലിയില അരിഞ്ഞതും, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയുടെ ആ ഒരു കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു എഗ് മിക്സ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ചീസ് ചെറുതാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് കൂടുതലിടുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് നമുക്കിത് മൂടി വെച്ച് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ചീസ് നല്ല പോലെ ഒന്ന് മെൽറ്റാവുന്ന വരെ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മൂടിക്ക് ഉള്ള ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. എന്നാലേ ആ ഒരു ആവിയിൽ കിടന്ന് ചീസൊക്കെ മെൽറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ചീസൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. തിരിച്ചിടൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. നമുക്ക് രാവിലെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് പോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.